പറയുന്നത്, മഹാനരായ ബഹുമാനപ്പെട്ട ഖൗസുല്ലാം കുതുബുല്ലഖദാം ശൈഖ് അബ്ദുൽ ഖാദർ ജീലാനി ഖദസല്ലാഹു തആല സിറഹുൽ അസീസ് ദുൽഹിജ്ജയുടെ അല്ലാഹു ബഹുമാനം നൽകിയ ആദരവ് നൽകിയ ഈ പവിത്രമായ രാവുകൾക്ക് അല്ലാഹുവേ ഒരാള് ബഹുമാനം നൽകിയാൽ, ഒരാൾ ആദരവ് നൽകിക്കഴിഞ്ഞാൽ ആറാമത് അല്ലാഹു അവന് നൽകുന്ന ബഹുമാനം എന്താ? വത്തസ്ഹീലു ലിസകറാത്തിഹി, വത്തസ്ഹീലു ലിസകറാത്തിഹി, നാളെ കിടക്കുന്ന വീട് അല്ലാഹ് ഖബറല്ല മണ്ണാറക്കോട് കാണണ്ടയോ പള്ളിക്കാട് കള്ളിമുള്ളാൽ നിറഞ്ഞൊരു വീട്. മഹാനരായ ഖൗസുല്ലാം തങ്ങളെ പറയുകയാണ്, ഈ മാസത്തിലെ പവിത്രമായ രാവിനെ ആദരിച്ചവർക്ക് അല്ലാഹു നൽകുന്ന ആറാമത്തെ മഹന്ത ബന്ധാ വത്തസ്ഹീനു ലിസകറാത്തി. ഈ ദുനിയാവിൽ നിന്ന് അവൻ വിട പറഞ്ഞു പോകുന്ന സമയമുണ്ടല്ലോ, ആ സമയത്ത് അവന്റെ റൂഹിനെ പിടിക്കുന്ന സമയത്ത് വല്ലാത്ത വേദനയാകുമല്ലോ. ആ വേദനയുള്ള സമയത്ത് അവന്റെ സക്കറാത്തിലെ സമയം, അവന്റെ അവസാന നിമിഷം അല്ലാഹു അവനെ എളുപ്പമാക്കി കൊടുക്കുമെന്ന മഹാനായ കുത്തുബുല്ലഖതാബ് മുഹിയത്തീ ശൈഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഏറ്റവും വലിയ പ്രതിസന്ധിയുള്ള സമയമാണ് മരണസമയം. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഐഷ ബീവി റളിയല്ലാഹു അൻഹയുടെ മടിയിലേക്ക് തലവെച്ചവൾ മുത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഐഷ ബീവി റളിയല്ലാഹു അൻഹയോട് പറഞ്ഞില്ലേ, ഐഷ മരണത്തിന് വല്ലാത്ത വേദനയാണ്, ഐഷ മരണത്തിന് വല്ലാത്ത വേദനയാണ്, ഐഷ സക്കറാത്തിന്റെ സമയം മുഴുവൻ നമ്പിയാക്കന്മാർ വേദന അനുഭവിച്ച സമയമാ, എല്ലാവരും വല്ലാതെ ഭയപ്പാടോട് കണ്ട സമയമാ. എന്റെ ആക്കിപത്ത് എന്താകുമല്ല, എന്റെ ആക്കിപത്ത് എന്താകുമല്ല, എന്റെ മരണം എന്താകുമല്ല, അവിടെയല്ലേ ചെറുപ്പക്കാരാ നമുക്ക് വിജയിക്കേണ്ടത്. നമ്മുടെ പ്രവർത്തനങ്ങൾ അല്ലാഹു കബൂലാക്കിയെന്ന് തെളിയുന്നത് അവിടെയാ, നമ്മുടെ നിസ്കാരമല്ല കബൂലാക്കിയെന്ന് തെളിയുന്നത് അവിടെയാ. പിന്നെ നീ അറിവിന്ദിലാവ കേൾക്കുന്നത് കുറുകാൻ ഓതുന്നത് സ്വരാത്തിയല്ലെന്നത് സ്വതക്ക കൊടുക്കുന്നത് നിങ്ങളെ കുടുംബം പോറ്റുന്നത് അല്ലാഹു കബൂലാക്കിയെന്നറിയുന്നത് അവിടെയാ. എന്റെ കുപ്പമാരെ നിങ്ങൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും അല്ലാഹുവിന്റെ അടുക്കൽ കബൂലിയത്തുണ്ട് എന്ന് അല്ലാഹു കാണിച്ചു തരുന്നത് ആ ഒരു സമയമാണ്. നമ്മുടെ പ്രഭാഷണമാവട്ടെ, നമ്മുടെ പ്രവർത്തനങ്ങളാവട്ടെ, നമ്മുടെ ദീനീ ഖിദ്മത്തുകളാവട്ടെ, എല്ലാത്തിന്റെ പ്രകാശം നമ്മൾ അറിയാൻ പോകുന്നത് എവിടെയാണ്? അത് അല്ലാഹുവേ മരണസമയമാ. ആ മരണസമയത്ത് എന്റെയും നിങ്ങളുടെയും റൂഹിനെ പിടിക്കാൻ മലക്കൽ മോത്ത് കടന്നു വരുമ്പോ ആ സമയത്ത് നമ്മൾ അനുഭവിക്കുന്ന വേദന ഇന്നവരെ ഒരു പെണ്ണും പ്രസവത്തിൽ അനുഭവിച്ചിട്ടില്ല. ആ സമയത്ത് ഒരു മനുഷ്യന് അനുഭവിക്കുന്ന വേദന ഇന്നവരെ ദുനിയാവിൽ അവൻ അനുഭവിച്ചിട്ടില്ല, ഇനി അനുഭവിക്കാനും പോണില്ല. മരണസമയത്തിന്റെ വേദന അങ്ങനത്തെ സമയമാ, മരണസമയത്തുള്ള വേദന അങ്ങനത്തെ വേദനയാ. അത് ആർക്കും വിവരിച്ചു തരാൻ കഴിയൂല, അതാർക്കും പറഞ്ഞു തരാൻ കഴിയൂല, അതാർക്കും തന്നെ വിവരിച്ചു കൊടുക്കാൻ സാധ്യമല്ല. എത്രയോ മക്കളെ പ്രസവിച്ച പ്രസവത്തിന്റെ വേദന നമ്മളെ പറയാറില്ലേ, ഞാൻ അങ്ങനെ വേദന അനുഭവിച്ചു ഇത്ര സഹിച്ചു എന്നൊക്കെ പറയാറില്ലേ, അതിന്റെ പതിമടങ്ങ് വേദനയാണ് തങ്ങളെ മരണത്തിന്റെ വേദനയെന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിച്ചു പോയെങ്കിലേ ഞാനും നിങ്ങളൊക്കെ ഒരു നാള് ലോകത്തോട് വിട പറയുമ്പോ അല്ലാഹുവേ എങ്ങനെയാണ്, എവിടെ വെച്ചിട്ടാണ്, ഏത് നിമിഷത്തിലാണ്, ഏത് രൂപത്തിലാണ്, ഇന്ന് കണ്ടവരെ നാളെയില്ലല്ലോ, ഇന്നലെ വരെ നമ്മുടെ മജ്‌ലിസിൽ ഇരുന്നവരെ പലരും ഇന്ന് ഖബറിലല്ലേ.
പടച്ചവനെ അവരെ കബറുകളെല്ലാം സ്വർഗപ്പൂന്താപ്പാക്കണേ അല്ലാ. പാവപ്പെട്ടവന്റെ പുന്നാര ഉമ്മച്ച് കബറില്ല. ഇന്ന് വന്നിരുന്ന് ഉസ്താദെ താനൂര് ോട്ടപകടത്തിൽ മരിച്ചുപോയത് എന്റെ ബാക്കിക്കാരാണ് ഉസ്താദ് ധാരിക്കണമെന്ന് പറഞ്ഞ പോലെ പീടികയില്ല. അറിവിന്നിലാവ് കാണുന്ന കേൾക്കുന്ന കുടുംബം വന്ന് സങ്കടത്തോടെ കണ്ണീരോടെ ധാരിക്കാ പറഞ്ഞുവെങ്കിലേ അല്ലാഹുവേ അവരെ കബറുകളെല്ലാം സ്വർഗമാക്കണേ അല്ലാ, വിശാലമാക്കണേ അല്ലാ. നമുക്കും ഒരു നാളങ്ങനെ മരം വരാനുണ്ട് ചെറുപ്പക്കാരാ, നമുക്കും ഒരു നാളങ്ങനെ മരണം വരാനുണ്ട് കൂട്ടുകാരാ. നമ്മളും ഒരു നാളി ലോകത്തിനെന്ന് വിട പറഞ്ഞു പോവേണ്ടവളാ മോളെ, ഒരു നാളികി ലോകത്തിനെന്ന് നമ്മളും വിട പറഞ്ഞു പോവേണ്ടവരാ ബാപ്പമാരെ. ഇടയിലുള്ള അല്ലാഹു വലിയ മുത്തുമാണിക്യത്തിന്റെ മഹത്വം പൊതിഞ്ഞു തന്ന മഗ്രിബിന്റെ സമയോ സീരിയലിനോ സിനിമക്കോ ഹറാമിയത്തിനോ വിട്ടുകൊടുക്കാതെ പെങ്ങളെ ചെറുപ്പക്കാരാ ഉപ്പമാരെ ഉമ്മമാരെ, ഖുർആനോദാ നിങ്ങൾ സമയം കണ്ടെത്തണേ, യാസീനോദാന് മുൽക്കോദാന് വാക്യോദാന് ഫജറോദാന് ഇസ്തിഗ്ഫാറിലാണ് ഹത്താദിറാതീബ ചൊല്ലാ നിങ്ങൾ സമയം കണ്ടെത്തണേ. പതിനായിരക്കണക്കിന് കുടുംബങ്ങളെ അറിയുന്നിലാവിന്റെ മജ്ലിസിൽ ഇരുന്ന് യാസീനോദമോ അതിലൊരുത്തനായി ഓതണേ ബാപ്പാ, അതിലൊരുത്തിയായി ഓതണേ പെങ്ങളെ. ലോകമെമ്പാടുമുള്ള മോമിനീങ്ങൾ അറിവിന്ദിരാവിന്റെ മജ്ലിസിൽ ഇരുള്ള പരിശുദ്ധ ഖുർആൻ ഒരു കയ്യിലെടുത്ത് തസ്ബീഹ് മാല ഒരു കയ്യിലെടുത്തിട്ട് പലതും പറയാൻ ഈശാ മഗ്രിബിന്റെ കടയില് യാസീനോദിരുള്ള ഉമ്മമാർക്ക് ടി വിയുടെ മുന്നിലാ പലതും കളിയാകെ പറയാറുണ്ട്. ഈശാ മഗ്രിബിന്റെ കടയില് തൽ മുൽക്ക് ഓതിയ ഉമ്മമാർ ഇന്ന് മൊബൈലിന്റെ മുന്നിലാ, അവർ ഈ മൊബൈലിന്റെ മുന്നിലുള്ള കൂടെ ഓതുകയാണെന്ന് അവർ അറിയുന്നില്ലല്ലോ. ഉഷാമഗുരുവിന്റെ വഴിയിലെ സൂറത്ത് യാസീനോതിരുന്ന എത്രയോ ഉമ്മമാർ അവർ ടി വി തുറന്നു വെച്ചിട്ട് അവർക്ക് സ്വന്തമായിട്ട് യാസീനോദാത്തവരാ കൂട്ടത്തിലല്ലേ, സ്വന്തമായിട്ട് യാസീൻ പോലെ മറിയാത്തവരാ കൂട്ടത്തിലല്ലേ. പക്ഷേ 1300 മജ്ലിസുകളായി കൂടെ ഒരുമിച്ചൊരു ദിവസം പോലെ ഒഴിവില്ലാതെ കൂടെ ഓതി 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 അൽഹംദുലില്ലാഹ്. ഇന്ന് യാസീനോദ പഠിച്ചവരെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാ, മുൽക്ക് ഓത പഠിച്ചവരെ കാണിച്ചു തരാ, വാക്യ ഓത പഠിച്ചവരെ കാണിച്ചു തരാ. പഠിച്ചവനെ ഒരു നാട് നമ്മളെ മരിക്കുന്ന സമയോ ആ മരിക്കുന്ന സമയത്ത് നമുക്ക് പരിപൂർണമായ ഈമാനോടുകൂടെ ലോകത്തോട് വിട പറയണ്ടേ. അതിനാണ് മഹാനരായ കുത്തുബുള്ള കതാബ് ഷെയ്ഖ് ജീലാനി തങ്ങളെ പറയാണ്, ഗൗസുല്ലം തങ്ങളെ പറയാണ്, പൊന്നുമോനെ മരിക്കുമ്പോ വേദന കുറഞ്ഞു മരിക്കണോ, മരണപ്പെടുന്ന സമയത്ത് വേദന അല്ലാ നിങ്ങൾക്ക് കുറച്ചു തരണോ, മരണസമയത്ത് മരണം നിങ്ങൾക്ക് അല്ലാഹു എളുപ്പമാക്കി തരണോ. ഇല്ല ചെറുപ്പക്കാരാ, ഒരു സെക്കൻഡ് ഓളം പിന്നെടുക്കാൻ പറ്റൂല, ഒരു സെക്കൻഡ് ഓളം പിന്നെയാവട്ടെ എന്ന് പറയാൻ പറ്റൂല, ഒരു സെക്കൻഡ് ഓളം പിന്നെയാവട്ടെ എന്ന് പറയാൻ പറ്റൂല. ഒരു രോഗം വന്ന ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോ ഡോക്ടർമാരെ സ്കാനിങ് എടുത്ത് ടെസ്റ്റ് ചെയ്തിട്ട് 15-ാം തീയതി ഓപ്പറേഷൻ ഉണ്ടെന്ന് പറയുമ്പോ ഒരു പക്ഷേ നമുക്ക് പറയാ ഞങ്ങൾ കുറച്ചു കഴിഞ്ഞിട്ട് വരാം, ഇപ്പൊ ഓപ്പറേഷൻ വേണ്ട എന്ന് പറഞ്ഞ് നമുക്ക് തിരിച്ചു പോരാ. ആരുടെ മുന്നിലും നമുക്ക് സമയം നീട്ടാ, ആരുടെ മുന്നിലും നമുക്ക് സമയം പറഞ്ഞ് രക്ഷപ്പെടാ, ആരുടെ മുന്നിലും നമുക്ക് കാരണങ്ങൾ പറഞ്ഞ് രക്ഷപ്പെടാം. പക്ഷേ ഒരു കാരണവും പറഞ്ഞിട്ട് രക്ഷപ്പെടാൻ പറ്റാത്തത് അഖിലാണ്ടത്തിന്റെ അധവനായ പടച്ചു തമ്പുരാന് നമ്മളിലേക്ക് കേൾക്കുന്ന മലക്കുൽ മൗത്ത് അസറാഗിന്റെ മുമ്പിലാ ചെറുപ്പ ക്കാരാ. ഒരു ഉമ്മ വെറ്റാൺ മക്കൾക്കും അവിടെ രക്ഷപ്പെടാൻ കഴിയൂല, ഒരു ഉമ്മ വെറ്റാൺ മക്കൾക്കും അവിടെ രക്ഷപ്പെടാൻ കഴിയൂല, ഒരാൾക്കും ഒരാൾക്കും രക്ഷപ്പെടാൻ കഴിയൂല. എത്ര വലിയവനാവട്ടെ എത്ര വലിയവളാവട്ടെ ഇല്ല ഇല്ല
പണക്കാരനാവട്ടെ, പാവപ്പെട്ടവനാവട്ടെ, പണ്ഡിതനാവട്ടെ, സാധാരണക്കാരനാവട്ടെ, ആണാവട്ടെ പെണ്ണാവട്ടെ, എത്ര പ്രൗഢിയും പ്രമാണവും ഈ ദുന്യാവിൽ അള്ളാഹു എവറസ്റ്റ് കൊടുമുഴോളം നമുക്ക് തന്നാനും അസറാഹിനായ മലക്കുൽ മൗത്തിന്റെ മുമ്പേ ഒരു സെക്കൻഡ് പോലും നമുക്ക് അവധി പറയാൻ പറ്റൂല, ഒരു സെക്കൻഡ് പോലും ലീവ് പറയാൻ പറ്റൂല, ഒരു സെക്കൻഡ് പോലും നമുക്കൊന്ന് സമയം നീട്ടിത്തരാൻ പറ്റുമോ എന്ന് പറയാൻ പറ്റൂല. ആ മരണ സമയം നമുക്ക് വല്ലാത്ത വേദനയാ, ആ മരണ സമയം നമുക്ക് വല്ലാത്ത വക്രമമാ പടച്ചവനെ. ആ മരണ സമയത്തുള്ള വേദന അള്ളാഹു കുറച്ചു തരാ. മഹാനായ ബഹുമാനപ്പെട്ട മുഹ്യദ്ദീൻ ശൈഖ് തങ്ങളെ പറയാണ്, ഈ പത്തിരാവുകളെ നീ ആദരിക്കൂ ചെറുപ്പക്കാരാ, ഈ പത്തിരാവുകളെ നീ ബഹുമാനിക്കൂ ഉമ്മമാരെ, ഈ പത്തിരാവുകളെ നിങ്ങളെ ഭർത്താവിനോട് നിങ്ങൾ ബഹുമാനിക്കാൻ പറയണേ, നിങ്ങളെ ഭാര്യയോട് നിങ്ങൾ ബഹുമാനിക്കാൻ പറയണേ, നിങ്ങളെ മക്കളോട് നിങ്ങൾ ബഹുമാനിക്കാൻ പറയണേ, നിങ്ങളെ മരുമക്കളോട് നിങ്ങൾ ബഹുമാനിക്കാൻ പറയണേ, നിങ്ങളെ പേരമക്കളോട് നിങ്ങൾ ബഹുമാനിക്കാൻ പറയണേ, നിങ്ങളെ അയൽവാസികളോട്, കൂട്ടുകാരികളോട്, കൂട്ടുകാരോട്, കുടുംബത്തോട്, എല്ലാവരോടും ഈ പത്തിരാവിന്റെ മഹത്വം നിങ്ങൾ പറഞ്ഞു കൊടുക്കണേ. അതിനാഗ്രി എഴുതി വെക്കാൻ പറഞ്ഞനേ പടച്ചവനെ. ഈ പത്തിരാവിന്റെ മഹത്വം ഇനി അള്ളാഹു നമുക്ക് തരണമെങ്കിലേ ഇനി ഒരു വർഷം നമ്മളെ കാത്തിരിക്കണമല്ലോ, അടുത്ത ദുൽഹിച്ചവരെ നമ്മൾ കാത്തിരിക്കണമല്ലോ. പടച്ചറപ്പേ, ഞങ്ങളെ മരണം നീ നന്നാക്കി തരണേ അല്ലാ. അപ്പൊ ആറാമത്തതായി നല്ല ഒരു മരണം അല്ല നമുക്ക് തരുന്നതാ, മാത്രമല്ല ആ മരണം അല്ലാഹു നമുക്ക് എളുപ്പമാക്കി തരുമെന്നാഹീ, മരണം അല്ല നമുക്ക് എളുപ്പമാക്കി തരുമെന്ന് മഹാനരായ മുഹ്യദ്ദീൻ ശൈഖ് തങ്ങൾ പറയാൻ. ഇപ്പൊ എത്രണായി? ആറെണ്ണായി അല്ലേ? ഇനി വരട്ടെ ഏഴാമത്തത്, നല്ലതുപോലെ മനസ്സിലാക്കിക്കോളെ, എഴുതി വെച്ചോളി. ഏഴാമത്തത് പറയാണ്, ടെൻഷൻ അടിക്കുന്ന ലോകം, തടസ്സങ്ങളുള്ള ലോകം, വിഷമങ്ങളുള്ള ലോകം, പ്രതിസന്ധികളുള്ള ലോകം, പ്രയാസങ്ങളുള്ള ലോകം, ഒരു സുഖവുമില്ലാത്ത ലോകം, ഒരു സന്തോഷവുമില്ലാത്ത ലോകം, ഒരു വല്ലാത്ത മാനസിക അസ്വസ്ഥതകൾ, ഡിപ്രഷനുകൾ, മാനസിക വിഷമങ്ങൾ, ടെൻഷനുകളുള്ള ജീവിതം, ആ ജീവിതത്തെ അല്ലാഹു മാറ്റിമറിക്കും. വല്ലിയാ ഇരുള് നിറഞ്ഞ ലോകത്തിൽ നിന്ന് പ്രകാശത്തിന്റെ സമാധാനത്തിന്റെ ലോകത്തേക്ക് അള്ളാഹു നിങ്ങളെ ഉയർത്തുമെന്ന് മഹാനായ മുഹയ്യദ്ദീൻ ശൈഖ് തങ്ങളെ പറയുകയാണ്. സങ്കടങ്ങളില്ലാത്ത ഒരു ജീവിതം വള്ള തരികയാ, പ്രയാസങ്ങളില്ലാത്തൊരു ജീവിതം വള്ള തരികയാ, ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് അള്ളാഹു നിങ്ങളെ കൊണ്ടുപോകുകയാ, മനസ്സമാധാനത്തിന്റെ ലോകത്തേക്ക് അള്ളാഹു നിങ്ങളെ കൊണ്ടുപോവുകയാ, ടെൻഷൻ ഇല്ലാത്ത ലോകത്തേക്ക് നിങ്ങളെ മനസ്സിന് അള്ളാഹു കൊണ്ടുപോവുകയാ. എപ്പോഴും നമ്മളെ പറയാറില്ലേ മനസ്സമാധാനമില്ല, പറയുകയാ അല്ലാ തന്നീമ നൽകിയാ, അല്ലാ ബഹുമാനം നൽകിയാ. ഈ രാവിനെ ഒരാളെ ബഹുമാനിച്ചു കഴിഞ്ഞാ ഏഴാമത്തത് മഹാനവർ പറയുകയാണ്, മനസ്സമാധാനമുള്ള ഒരു ജീവിതം അല്ലാഹു നൽകുമെന്നാ, മനസ്സമാധാനമുള്ള ഒരു ജീവിതം അല്ലാഹു നമുക്ക് നൽകുമെന്നാ. ഏഴാമത്തത് മനസ്സമാധാനമുള്ള ജീവിതം അല്ലാഹു തരും. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കി ജീവിതം, ലൈഫിൽ നിങ്ങൾക്ക് അത് അനുഭവിക്കാൻ പറ്റും. അല്ലാഹു തൗഫീഖ് തരട്ടെ. പെത്തർനായി ഏഴ് നമ്പർ സെവൻ, മനസ്സമാധാനമുള്ള ഒരു ജീവിതം അഥവാ ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് അള്ളാഹു നിങ്ങളെ കൊണ്ടെത്തിക്കും. ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടെത്തിക്കുക എന്ന് പറഞ്ഞാൽ പല രൂപത്തിലുള്ള വെളിച്ചം. മഹാന്മാര് രേഖപ്പെടുത്തുന്ന ഇരുൾ നിറഞ്ഞ ഖബറിൽ അള്ളാഹു വെളിച്ചം തരും. പല കോലത്തിൽ അതിനെ വ്യാഖ്യാനിക്കാം.
ഏഴാമത്തത് മറക്കണ്ട, മനസ്സമാധാനമുള്ള ഒരു ജീവിതം അള്ളാഹു നമുക്ക് തരും. അതല്ലേ നമുക്ക് വേണ്ടത്? മനസ്സിന് സമാധാനം വേണം. മനസ്സിന് സമാധാനം ഉണ്ടാവുമ്പോഴല്ലേ നമുക്ക് റാഹത്തുള്ളൂ അല്ലേ? മനസ്സിന് സമാധാനം വേണ്ടേ? എനിക്ക് വേണം, നിങ്ങൾക്ക് വേണം. എത്ര കഷ്ടപ്പാടുകളും വിഷമങ്ങളാണ് നമ്മൾ അനുഭവിക്കുന്നത്. എല്ലാത്തിലും അല്ല നമുക്ക് സലാമത്ത് തരട്ടെ. പിന്നെയോ എട്ടാമത്തത് പറയാണ്, എട്ടാമത്തത് പറയാണ്, നല്ലതുപോലെ പഠിച്ചു വെച്ചോ. എട്ടെണ്ണം പറയാണ്, ബാക്കി രണ്ടെണ്ണം ഇൻഷാല്ലാ നാളെ മരിച്ചിട്ടില്ലെങ്കിൽ പറയാം. സമയം അധികരിച്ചത് കൊണ്ടാണ് വിശദമായി പറയേണ്ട കാര്യങ്ങളാണ്. എട്ടാമത്തത് എഴുതി വെക്കുക. മഹാനായ മുഹിയുദ്ദീൻ ശൈഖ് തങ്ങളെ പറയാണ്, വത്തഫഖീനുൽ മീസാനിഹി. നാളെ പാരാവാരം പോലെ പരന്നു കിടക്കുന്ന പരലോകത്ത് പടച്ചു തമ്പുരാന്റെ പടപ്പുകളെ ഒരുമിച്ച് കൂട്ടി വിചാരണ നടത്തുമ്പോ അള്ളാഹു പടച്ചുപോയ മുഴുവൻ ആളുകളെയും പരലോകത്ത് നിന്ന് വിചാരണ നടത്തുമ്പോ ആ വിചാരണ സമയത്ത് മീസാനെന്ന ഇന്നവരെ ഒരു മനുഷ്യനും കാണാത്ത അത്ഭുത തുലാസ് മാലാഖമാർ വിചാരണ ലോകത്തേക്ക് കൊണ്ടുവരികയാണ്. അവന്റെ ജീവിതത്തിന്റെ ഓർമ്മ വച്ച നാള് മുതൽ ചെയ്തു പോയ എല്ലാ നന്മകളും വലതുഭാഗത്തെ തുലാസിന്റെ അകത്ത് തൂക്കം ചെയ്യുമല്ല. ചെയ്തു പോയ പാപക്കറകളെല്ലാം ഇടതുഭാഗത്തെ തുലാസിൽ അല്ലാഹുവേ തൂക്കം ചെയ്യുകയാണ്. അങ്ങനെ നന്മ തിന്മ തൂക്കം ചെയ്യുന്ന മീസാനല്ല തുലാസുണ്ടല്ലോ. കുഞ്ഞുനാളിൽ ഈമാങ്കാരം ഇസ്ലാംകാരം പഠിക്കുമ്പോഴൊക്കെ നമ്മളെ പഠിച്ചതാണല്ലോ നന്മയും തിന്മയും തൂക്കുന്ന മീസാൻ എന്ന തുലാസിനെ കുറിച്ചിട്ട്. ആ മീസാൻ എന്ന തുലാസിന്റെ അകത്ത് നമ്മുടെ നന്മ തിന്മ തൂക്കാ വരുമ്പോ അല്ലാ മീസാനി, നിങ്ങളുടെ നന്മ തൂക്കുന്ന മീസാനിന്റെ നന്മയുടെ തുലാസിനെ അല്ലാഹു കനം തൂക്കി വെക്കുമെന്ന, അല്ലാഹു നല്ല കനം തൂക്കി വെക്കുമെന്ന, അല്ലാഹു നല്ല കനം തൂക്കി വെക്കുമെന്ന. എന്റെ കാരണം അവൻ ചെയ്തു പോയ വിഭാഗത്തുകൾ ഒരു ഭാഗത്തുണ്ട്, അവർ ചെയ്തു പോയ സൽക്കർമ്മങ്ങൾ ഒരു ഭാഗത്തുണ്ട്. പക്ഷേ അതിനേക്കാളും വലിയ കനം അല്ലാഹു നൽകുന്നുണ്ട്. എന്തിന്? അല്ലാ ബഹുമാനം നൽകിയ രാവിനെ ബഹുമാനിച്ചവർക്ക്, അല്ലാ ആദരവ് നൽകിയ രാവിനെ ആദരിച്ചവർക്ക്, അല്ലാ സ്ഥാനം നൽകിയ രാവിനെ സ്ഥാനം നൽകിയവർക്ക്, അല്ല ബഹുമാനിച്ചതിനെ ബഹുമാനിക്കണേ ചെറുപ്പക്കാരാ, അല്ല ആദരിച്ചതിനെ ആദരിക്കണേ തങ്ങളെ, അല്ല ആദരിച്ചതിനെ ചീത്ത പറയരുത്. മാതാപിതാക്കൾ അല്ല ബഹുമാനിച്ചതാണ്, പള്ളികളല്ലാഹു ബഹുമാനിച്ചതാണ്, വിശുദ്ധ ഖുർആൻ അല്ല ബഹുമാനിച്ചതാ, സദാതീങ്ങളെ പണ്ഡിതന്മാരെ മുതിർന്നവരെ അല്ലാഹു ബഹുമാനിച്ചതാ. അതിനൊന്നും നമ്മുടെ ജീവിതത്തിൽ നിന്ന് അനാദരവ് വന്നുകൂടാ, അതിനൊന്നും നമ്മുടെ ജീവിതത്തിൽ നിന്ന് അദവ് കേട് വന്നുകൂടാ. പടച്ചവനെ അല്ല ബഹുമാനിച്ച കാരണങ്ങൾ, ഈ പരിശുദ്ധമായ മാസത്തെ ബഹുമാനിച്ച കാരണം കൊണ്ട്, ഈ പരിശുദ്ധമായ രാവിനെ ബഹുമാനിച്ച കാരണം കൊണ്ട് മഹാനബറുകൾ പറയാം, നിന്റെ തുലാസിൽ അല്ലാഹു നല്ല കനം തൂക്കുമെന്ന, നിങ്ങളെ തുലാസിൽ അല്ലാഹു നല്ല കനം തൂക്കുമെന്നാണ്. റഹ്മാനെ ഞങ്ങൾക്ക് ഭാഗ്യം തരണമല്ല, ഞങ്ങൾക്ക് സൗഭാഗ്യം തരണമല്ല. നാളെ പരലോകത്ത് വിചാരണക്ക് വരുമ്പോ ആരുമില്ലാത്ത പരലോകം, നഫ്സി 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 നഫ്സിയാ, ആരും നോക്കാനില്ലാത്ത പരലോകത്തേക്ക് നമ്മ വിചാരണക്ക് കൊണ്ടുവരുമ്പോ ആ വിചാരണ നേരിടുന്ന സമയത്ത് അല്ലാഹുവേ നമ്മുടെ മീസാൻ എന്ന തുലാസിന്റെ അല്ലാഹു കരം തൂക്കി തരികയാണ്. ആർക്കാണ്? ഈ മാസത്തെ ബഹുമാനിച്ചവർക്ക്, ഈ രാമിനെ ബഹുമാനിച്ചവർക്ക്. നമുക്ക് അല്ലാഹു അതിൽ തൗഫീഖ് തരട്ടെ, നമുക്ക് അല്ലാഹു അതിൽ തൗഫീഖ് തരട്ടെ.